സഖാക്കളെ, എം എൻ വിജയമാഷെക്കുറിച്ച് ഓർക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരു വേദിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, എം എൻ വിജയമാഷിൻ്റെ ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ, സ്വപ്നങ്ങൾ എല്ലാം എക്കാലവും കേവലമായ മനുഷ്യനെ ചുറ്റിപ്പറ്റി നിന്നുന്ന ഒന്നായിരുന്നു. വിജയമാഷിൻ്റെ ദാർശനികമായിട്ടുള്ള സംഭാവനകളെക്കുറിച്ചും എം എൻ വിജയൻ നഷ്ടപ്പെട്ടു പോയ ഒരു രാഷ്ട്രീയ സമൂഹത്തെക്കുറിച്ചുമുള്ള ഉത്കണ്ഠകളൊക്കെ നമ്മുടെ വേദിയിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. വിജയമാഷെ പറ്റി ആധികാരികമായി സംസാരിക്കുന്നതിനായും വിജയമാഷിൻ്റെ രാഷ്ട്രീയ സ്വപ്നങ്ങൾ എന്തായിരുന്നു എന്ന് വിശദീകരിക്കുന്നതിനുമായി കണ്ണൂരിൽ നിന്ന് കെ സി ഉമേഷ് ബാബു, ഡോക്ടർ ആസാദ് എന്നിവരോട് എത്തിയിട്ടുണ്ട്. ഉമേഷ് ഏട്ടനെ സ്നേഹാദരപൂർവം ഈ വേദിയിൽ മാഷിൻ്റെ ദർശനങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ സ്വപ്നങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, വിജയമാഷയെക്കുറിച്ച് ഇങ്ങനെ ഒരു സെമിനാർ തങ്ങളുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്താൻ തീരുമാനിച്ചതിന് ഞാൻ RMBI സംസ്ഥാന നേതൃത്വത്തെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഫിഡൽ കാസ്ട്രോ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ആശയങ്ങളിൽ നിന്നും സംസ്കാരത്തിൽ നിന്നുമാണ് വിപ്ലവം പിറക്കുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാശയമായിരുന്നു. ഫിഡൽ കാസ്ട്രോയുടെ കാര്യമൊന്നും ആരും ഇപ്പോൾ ഓർക്കുന്നില്ല, കാസ്ട്രോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാസ്ട്രോ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹവാനയിലെ ഒരു 4 മണിക്കൂർ പ്രസംഗം നടത്തിയിട്ടാണ് ഇക്കാര്യം സ്ഥാപിക്കുന്നത്. 4 മണിക്കൂർ പ്രസംഗിച്ചിരുന്ന ഒരാളാണ് ഫിഡൽ കാസ്ട്രോ. അത് പിന്നീട് ലോകം മുഴുവൻ പ്രസിദ്ധമായ ഒരു പുസ്തകമായി തീരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആശയങ്ങളും സംസ്കാരവുമാണ് വാസ്തവത്തിൽ മനുഷ്യനെ മാറ്റിമറിക്കുന്നതിലെ നിർണായകമായ ശക്തി എന്ന് പറയുന്നത്. ഇതോട് ചേർന്ന് അതുകൊണ്ട് എനിക്ക് ഒന്നിലധികം കാര്യങ്ങൾ, ഒരു കാര്യവും കൂടി അഭ്യർത്ഥിക്കാനുണ്ട്. ഇവിടെ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മറുവാക്ക് എന്ന് പറയുന്ന മാസികയുടെ കോപ്പികൾ അതിൻ്റെ പത്രാധിപർ കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിങ്ങൾ വാങ്ങിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കും. അത് ആ പ്രസിദ്ധീകരണത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നുണ്ടല്ല, പക്ഷേ ആ പ്രസിദ്ധീകരണത്തിന് പ്രാധാന്യമുണ്ട്. അതൊരു വനിതാ പത്രാധിപർ പ്രസിദ്ധീകരിക്കുന്ന ഒരു ബദൽ മാസികയാണ്. കേരളം ഒരു തരിശു ഭൂമിയാണ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അത് പറയുന്നതിന് ഒരുപക്ഷെ ഒരുപാട് അസഭ്യങ്ങൾ, ഒരുപാട് എതിർപ്പുകൾ നേരിടുന്ന ഒരാളുമാണ്. കേരളം ഇപ്പോഴും ഒരു തരിശാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. അങ്ങനെ ഒരു തരിശിൽ എന്തെങ്കിലും ബദലായിട്ടുള്ള നാമ്പുകൾ കീർക്കുമ്പോൾ അതിനെ പിന്തുണക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയൊക്കെയാണ് വാസ്തവത്തിൽ കേരളമൊക്കെ മാറിത്തീർന്നതെന്ന് നമ്മൾ ഇപ്പോൾ ഓർക്കുന്നില്ല. നമ്മൾ വിചാരിച്ചത് കേരളമൊക്കെ അങ്ങനെ ഒറ്റ അങ്ങനെയൊന്നുമല്ല, കേരളം അങ്ങനെയൊന്നും മാറിയതല്ല. കേരളം മാറിയത് വേറെ കുറേ ആളുകൾ മാറ്റാൻ ശ്രമിച്ചതിൻ്റെ തുടർച്ചയിൽ മാറിയതാണ്. ആശയങ്ങളാണ് കേരളത്തെ മാറ്റിയത്. കേരളത്തിലിപ്പോൾ കേരളത്തിലെ ഏറ്റവും മർദ്ദകമായിട്ടുള്ളൊരു സർക്കാർ ശ്രീമാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇപ്പോൾ എൻ്റെയൊക്കെ പഴയ സുഹൃത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് കേരളത്തിലുണ്ട്. പക്ഷേ ആ കസേരകൾ മുഴുവൻ പണിത ആളുകൾ വേറെ ആളുകൾ കൂടിയാണ്. ഇത് പറയാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് വിജയമാഷ്. ഇപ്പോൾ വിജയൻ ഇരിക്കുന്ന കസേര പണിത ആളുകളിൽ ഒന്ന് വിജയമാഷ്. അങ്ങനെയൊക്കെയാണ്. അത് വളരെ വ്യക്തമായിട്ടുള്ള കാശിയാണ്. ആശയങ്ങൾ കൊണ്ട് ജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് മാർസ് ചെയ്തിട്ടുള്ള എല്ലാ കാലത്തെയും പണി പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എല്ലാ മേഖലകളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ നേരത്തെ വരുമ്പോൾ എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞത് മാർസിൻ്റെ ജൂയിഷ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പുസ്തകം, അധികമൊന്നും കേരളത്തിൽ പ്രസിദ്ധമല്ലാത്ത ജൂത പ്രശ്നത്തെക്കുറിച്ച് എന്ന് പറയുന്ന പുസ്തകം വിവർത്തനം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യം നേരത്തെ അംബിക എന്നോട്, ഈ മറുവാക്കിൻ്റെ പത്രാധിപ അംബികയാണ്, അവരെന്നോട് പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായി. കാരണം അത് ഒരുപക്ഷെ ഈ കാലത്ത് വളരെ അത്യാവശ്യമാണ്. ജൂത പ്രശ്നത്തെ എങ്ങനെയാണ് മാർസ് സമീപിച്ചത് എന്ന് ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മറുവാക്കിനെ പിന്തുണക്കണം, അതിൻ്റെ കോപ്പികൾ നിങ്ങൾ വാങ്ങിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. RMBI നടക്കുമ്പോൾ എന്തിനെ കൈപിടിച്ചാൽ നടക്കുക? നേതാക്കന്മാരുടെ കൈപിടിച്ച് നടക്കാം,
സ്പീക്കർമാരിലൂടെ ആവിഷ്കൃതമാകുന്ന കമ്മിറ്റികളിലൂടെ ആവിഷ്കൃതമാകുന്ന ആശയങ്ങളുടെ കൈപിടിച്ച് നടക്കാം. പക്ഷേ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ കൈപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ചുകൂടി തെളിച്ചമുണ്ടാകും എന്നൊരു പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടി വളരെ സാഹസികമായി കേരളം മുഴുവൻ പടരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ ബുദ്ധിമുട്ടി പ്രവർത്തിക്കുന്ന കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അങ്ങനെ ഒരു സംഘടനയ്ക്ക് തീർച്ചയായിട്ടും അവരുടെ നിലപാടുകളെ ഏകോപിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ട്. അതിനെ സാംസ്കാരിക ലോകത്തിൻ്റെയൊക്കെ പിന്തുണ കേരളത്തിൽ ധാരാളമായി കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. ആളുകളുടെ തെറ്റിദ്ധാരണയാണ് എല്ലാം CPM കൊണ്ടുപോയി എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒന്നും CPM കൊണ്ടുപോയിട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഈ നാട്ടിൽ ഈ പണി ഇപ്പം തുടങ്ങിയതല്ല, ഇതൊക്കെ തുടങ്ങിയിട്ട് അനേക പതിറ്റാണ്ടുകളായിട്ടുണ്ട്. കാരണം നേരത്തെ ആരോ എന്നോട് ചോദിച്ചിരുന്നു ഈ അക്കാഡമിയുടെ ഭാഗമായിരുന്നു, ഞാൻ അക്കാഡമിയുടെ ഭാഗമാവണ്ടെന്ന് തീരുമാനിച്ചതിൻ്റെ പുറകിലും എനിക്ക് ന്യായങ്ങളുണ്ടായിരുന്നു. പക്ഷേ അക്കാലത്തും ഒക്കെ ഞാൻ ഇതിനകത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് RMPയെ പോലുള്ളൊരു ബദൽ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനക്ക് സാംസ്കാരിക രംഗത്തുനിന്നും ധാരാളമായ പിന്തുണ കിട്ടും. അത് ഉണ്ടാക്കി തീർക്കാനുള്ള ശ്രമം നിങ്ങൾ ആരംഭിച്ചാൽ മതിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വളരെ ഉയരങ്ങളിലേക്ക് RMPI വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിജയമാഷ്ടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ട്. അദ്ദേഹം സാഹിത്യം ആദ്യകാലത്ത് തൻ്റെ ചെറിയ വയസ്സിൽ വലിയ സാമൂഹ്യ പ്രക്ഷോഭകാരിയും ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഉൾപ്പെട്ടിരുന്ന ഒരാളാണ്. അന്നേ അദ്ദേഹം വലിയ ചിന്തകനായിരുന്നു. അങ്ങനെ ഒരു ഘട്ടമുണ്ട് അദ്ദേഹത്തിന്. പിന്നീട് അദ്ദേഹം ആദ്യം തമിഴ്നാട്ടിലും പിന്നീട് കേരളത്തിലും കോളേജ് അധ്യാപകനാകുന്നുണ്ട്. പിന്നെ സാംസ്കാരിക ലോകത്ത് അദ്ദേഹം സജീവമായിരുന്നു. എഴുത്തുകാരനായിട്ട് മാത്രമല്ല സാഹിത്യ സമിതി എന്ന് പറഞ്ഞ പഴയ പുരോഗമന സാഹിത്യ പ്രസ്ഥാനമൊക്കെ തകർന്നതിന് ശേഷം അത്തരം അതോടു ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട കുറേ എഴുത്തുകാർ, എൻ.വി. കൃഷ്ണവാര്യർ, വിജയമാഷ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയായിരുന്നു കേരള സാഹിത്യ സമിതി. അതിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വം, നിശബ്ദമായൊരു നേതൃത്വമായിട്ട് വിജയമാഷ് പ്രവർത്തിക്കുന്നുണ്ട്. അക്കാലത്ത് വിജയമാഷ് കൊല്ലത്തിലൊരു പ്രസംഗം നടത്തുകയായിരുന്നുള്ളൂ. അത് മിക്കവാറും തലശ്ശേരിയിൽ സാഹിത്യ സമിതിയുടെ വാർഷികങ്ങൾക്ക് വിജയമാഷ് പ്രസംഗിക്കുമായിരുന്നു. അന്നും അദ്ദേഹം അത് ഉറച്ച ഇടതുപക്ഷക്കാരനാണ്. സർക്കാർ കോളേജ് അധ്യാപകരുടെ ഇടതുപക്ഷ സംഘടനയിൽ അംഗമാണ്. പണിമുടക്കിൽ പങ്കെടുക്കുന്ന ആളാണ്. എല്ലാമാണ്. അന്ന് ഗതിയില്ലാതിരുന്ന SFI പൈസ കൊടുക്കുന്ന ആളാണ്. അതാണ് ഇപ്പം അടുത്ത കാലത്ത്, അത് പറഞ്ഞാൽ നീണ്ടുപോകും, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പം അടുത്ത കാലത്ത് ഒരുത്തൻ 76 SFI അന്ന് കൂവൽ കേട്ടിട്ട് വളർന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവനെയൊക്കെ ചാട്ടവാറ് കൊണ്ട് അടിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം 76 SFI ഞാൻ 76 അടിയന്തരാവസ്ഥക്കാലാണ്. അന്ന് ഞങ്ങളെ ഒരു പൂച്ചയും കൂവിയിട്ടില്ല. കാരണം ഞങ്ങൾ ഒരു പിടി ആളുകളായിരുന്നു, ഒരു മനുഷ്യനും കൂവിയിട്ടില്ല. ഞാനൊരു ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് 3 തോറ്റ കാലമാണ് 76 എന്ന് പറയുന്നത്. എല്ലാ ദിവസവും പോലീസുകാരെ ഭയന്ന് നടന്നൊരു കാലമാണ്. പോലീസുകാരെ വെട്ടിച്ച് എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളതായിരുന്നു അക്കാലത്തെ ഒരു പ്രധാന അന്വേഷണ വിഷയം. ഞാനിതൊന്നും ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ചില സമയത്ത് വല്ലാതെ വിഷമം തോന്നുന്നു. കാരണം അന്ന് ഞങ്ങളെ കൂവുകയില്ല. കാരണം എന്നെയൊക്കെ പോലീസിൻ്റെ ഈ പറയുന്ന കരുതൽ തടങ്കലിൽ നിന്ന് രക്ഷിച്ചത് എൻ്റെ കോളേജിൻ്റെ പ്രിൻസിപ്പലൊക്കെയാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. അദ്ദേഹം ഒരു 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 ബ്രാഹ്മണനായിരുന്നു, ഒരു തമിഴ് ബ്രാഹ്മണനായിരുന്നു എൻ്റെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ. പക്ഷേ എന്നെയൊന്നും വാസ്തവത്തിൽ ജയിലിൽ അയക്കരുത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് 76 SFI ആരും കൂവിയിട്ടില്ല, എനിക്ക് ഉറപ്പുണ്ട്. കാരണം അന്ന് SFI എന്ന് പറയുന്നത് അതാത് കോളേജുകളിലെ ക്രീമായിട്ടുള്ള ആളുകളാണ്. കാരണം പിന്നെയുള്ള പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഞങ്ങൾക്കാണ്. ഇക്കാലത്താണെങ്കിൽ പത്രത്തിൽ വരും റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അന്നും പത്രത്തിൽ വരാത്ത കാലമായതുകൊണ്ട് ഞങ്ങളൊക്കെ വാങ്ങിച്ച റാങ്ക് അതാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പറയുന്ന കോളേജ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവസാന പരീക്ഷയ്ക്ക്, ഒരു പരീക്ഷയ്ക്കും ഞങ്ങളൊന്നും തോറ്റിട്ടില്ല. അവസാന പരീക്ഷയ്ക്ക് ഇങ്ങനെ സ്റ്റേറ്റിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഞങ്ങളൊക്കെ പാസ്സായി ഇറങ്ങുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊരു സ്ഥലത്തേക്ക് ഇത് വരുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് അന്ന് ഞങ്ങളെ മാത്രമല്ല 76 SFI ഒരുപാട് ആളുകളുണ്ട്. അവരോട് ചോദിച്ചു നോക്കിയാൽ മതി, അവരെ ആരും കൂവിയിട്ടില്ല. ആകെ പോലീസുകാരുടെ ഭീഷണി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പോലീസുകാരുടെ മർദ്ദനം ഉണ്ടായിരുന്നു. കാരണം 76 SFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചു പോയത് ഇതുപോലുള്ള ആളുകൾക്ക് വളരെ നന്നായിരിക്കും. കാരണം 76 ഈ പറയുന്ന കണ്ണൂരിലെ SFI നേതാവ് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അതാണ് 74-75 കാലത്തൊക്കെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു SFI. അന്ന് എനിക്കറിയാം ഈ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പ്രസിഡന്റിനെ അറിയാമായിരുന്ന
ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ഞാനിതൊന്നും ആരോടും പറയാം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ഞാൻ ഒരിക്കലും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത, രേഖപ്പെടുത്താൻ ഒരു താല്പര്യമില്ലാത്ത അധ്യായമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് കേരളം എന്തുകൊണ്ടാണ് ഊഷരമായൊരു സ്ഥലമാണ്, ഒരു മരുഭൂമിയായി എന്നതിൻ്റെ തെളിവായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കേൾക്കുകയും അതിനെ കൊണ്ടാടുകയും ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വിജയ മാഷി ഇതിലൊക്കെ ഉണ്ടായിരുന്ന അക്കാലത്തെ പിന്തുണക്കാൻ ആളില്ലാത്ത ആളുകൾക്ക്, അതാണ് ഉച്ചക്ക് മിക്കവാറും ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ചായ കുടിച്ച് കഴിഞ്ഞിരുന്ന എസ് എഫ് ഐക്കാരിൽ ഒരാൾ, ഇപ്പം ഭരണ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോഴും വലിയ ഭരണ നേതൃത്വത്തിലുണ്ട്. അയാളുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വലിയ ആളാണ്, വലിയ പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്, ഇങ്ങനെ കേരളം മുഴുവൻ ഒറ്റക്ക് ഭരിക്കുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഉച്ചക്ക് ഞങ്ങൾ ഒന്നിച്ചാണ് വെറുതെ ചായ കുടിച്ചുകൊണ്ടിരുന്നത്, കാരണം അതിൽ കൂടുതൽ പണം പോക്കറ്റിൽ ഉണ്ടാവാറുന്നില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭരണം കോളേജ് വിജയ മാഷ് എസ് എഫ് ഐക്കാർ തുടങ്ങിയിട്ടുള്ള കുറച്ച് ആളുകൾ, എം എസ് മേനോ മാഷ് ഇവരൊക്കെ എസ് എഫ് ഐക്കാർക്ക് സ്വകാര്യമായിട്ട് പണം കൊടുക്കുമായിരുന്നു. വേറൊന്നിനല്ല, ഈ പറയുന്ന ഈ പട്ടിണി കിടക്കണ്ടെന്ന് ഓർത്തിട്ടാണ് പണം കൊടുക്കുന്നത്, അല്ലാതെ ആർഭാടമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. ഉച്ചയ്ക്ക് എന്താവും കഴിച്ചോട്ടെ എന്ന് ഓർത്തിട്ടാണ്, ഒരുത്തൻ്റെ കയ്യിൽ ഒരു പൈസ ഉണ്ടായിരുന്നില്ല, കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന വിജയ മാഷ്, ഞാൻ വിജയ മാഷെ കുറിച്ച് തന്നെയാണ് പ്രസംഗിക്കുന്നത്, അങ്ങനെയുള്ള വിജയ മാഷ് ഒരു പക്ഷേ പരസ്യമായൊരു ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത് തലശ്ശേരി നഗരത്തിൽ 1983 മാർച്ചിലാണ്. ആ പ്രസംഗം വാസ്തവത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗങ്ങളിലൊന്നാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് മാർസും ഫ്രോയിഡും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ്. മാർസും ഫ്രോയിഡും എന്ന വിഷയത്തെക്കുറിച്ച് ഏതാണ്ട് ഒരു 3.5 മണിക്കൂർ അദ്ദേഹം ഈ തലശ്ശേരിയിൽ ഇപ്പോഴുള്ള ഗേൾസ് ഹൈസ്കൂളിൻ്റെ അങ്കളത്തിലെ മാവിൻ്റെ ചുവട്ടിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ അന്ന് വിജയ മാഷ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ച മാർസും ഫ്രോയിഡും എന്നുള്ളത് എങ്ങനെയാണ് ചിന്തയിലെ രണ്ട് വൈരുദ്ധ്യങ്ങളെല്ലാമെന്നും എങ്ങനെയാണ് ഭൗതികത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ച മാർസിനെ പോലെ തന്നെ ഈ പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ജൈവ, കാരണം മനുഷ്യനൊരു ജൈവ സംയുക്തമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാതിരുന്ന ഒരാളാണ് കാർൾ മാർസ് എന്ന് ഇക്കാലത്ത് നമ്മൾ പറയുകയാണ്. സ്പീഷീസ് ബീയിങ് എന്ന് പറയുന്ന പ്രയോഗം മാർസിൻ്റെതാണ്. മനുഷ്യൻ ഒരു ജൈവ വസ്തുവാണ് എന്നുള്ള കാര്യം കണക്കിലെടുക്കണമെന്നുള്ള വലിയ നിർബന്ധം ഉണ്ടായിരുന്നു മാർസിന്. ഇതില് വിജയമാഷെ കുറിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും. ഈ മാർസിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട പുസ്തകം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അല്ല. മാർസിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട പുസ്തകം ദി എക്കണോമിക് ആൻഡ് ഫിലോസോഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് ഓഫ് 1844 എന്ന് പറയുന്ന 1844 സമ്പദ്ശാസ്ത്രപരവും തത്വചിന്താപരവുമായ കുറിപ്പുകൾ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് മാർസ് ആരംഭിക്കുക. അതിനു മുമ്പിൽ ഈ പറയുന്ന ഭൗർഭാഗ തിസീസുകളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ തത്വശാസ്ത്ര സംഭാവന 1844 പുസ്തകമാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 1844 പുസ്തകം ലോകം പരിചയപ്പെടുന്നത് 1932 മാത്രമാണ്. ഇത് 1932 മാർസിൻ്റെ ആദ്യത്തെ ഈ പ്രധാനപ്പെട്ട എന്താണ് മനുഷ്യ വിമോചനത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്ന പുസ്തകം ലോകം പരിചയപ്പെടുന്നത് 1932. പിന്നീട് 1953 അതിനൊരു ഇംഗ്ലീഷ് പരിഭാഷ വരുമ്പോൾ മാത്രമാണ് ലോകത്തിനത് കൃത്യമായി മനസ്സിലാവുന്നത്. 1953 നിങ്ങൾ ഓർക്കണം, അതിനു മുമ്പിൽ ഈ സോവിയറ്റ് യൂണിയനിലെ 17 ഗവൺമെൻറ് വരുന്നുണ്ട്. കിഴക്കൻ യൂറോപ്പ് മുഴുവൻ 1953 മുമ്പിൽ വിമോചിതമായി തീരുകയും സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റുകളൊക്കെ വരുന്നുണ്ട്. ചൈനീസ് വിപ്ലവം നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം 1953 തത്വചിന്താപരമായിട്ട് എന്താണ് മനുഷ്യൻ്റെ വിമോചനത്തിൻ്റെ പ്രശ്നമെന്ന് മാർസ് പഠിച്ച ആദ്യം ഇംഗ്ലീഷിൽ പരിചയം. രണ്ടാമത്തെ ഒരു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളുടെ സമാരി, ഗ്രുണ്ടൈസ് എന്ന് പറയുന്ന പുസ്തകം. ഇത് രണ്ടും ഇംഗ്ലീഷിൽ 1953 വരുന്നുള്ളൂ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ വലിയ തോതിൽ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ അറിയാം. അതെ, ഇപ്പം അറിയുന്നല്ല, ഒരുപക്ഷെ 1989 സോവിയറ്റ് യൂണിയനും തുടർന്നിട്ട് കിഴക്കൻ യൂറോപ്പും തകരുമ്പോൾ ലോകം തിരിച്ചറിഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യ വിമോചനത്തിൻ്റെ തത്വചിന്താപരമായ ഉത്കണ്ഠകളെക്കുറിച്ചുള്ള മാർക്സിസത്തിൻ്റെ ഒരു കരുത്ത് വാസ്തവത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം 1917 വിപ്ലവത്തിന് ശേഷം രൂപപ്പെട്ട സോവിയറ്റ് മാർക്സിസമുണ്ട്. ഈ സോവിയറ്റ് മാർക്സിസത്തെ ഞങ്ങൾ സോവിയറ്റ് സ്റ്റീരിയോടൈപ്പ് എന്നാണ് വിളിക്കുക. ഈ സമ്പദ് മാത്രവരവും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോക്താവ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയായി നടപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് MV ഗോവിന്ദൻ. MV ഗോവിന്ദൻ പറയുന്ന മാർക്സിസം വാസ്തവത്തിൽ മാർക്സിസമല്ല,
അത് ഈ സോവിയറ്റ് സ്റ്റീരിയോ ടൈപ്പാണ്. സോവിയറ്റ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാഠപുസ്തകം ഉണ്ട്, എം വി ഗോവിന്ദനൊക്കെ ഉപയോഗിക്കുന്ന പാഠപുസ്തകം. ഇപ്പോൾ മാർസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ചിരിക്കും. ആ പുസ്തകത്തിൻ്റെ ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ മോറിസ് കോൺഫോർത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് പുസ്തകമൊക്കെ വെച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ അക്കാലത്ത് പ്രവർത്തിച്ചത്. അതൊരു തെറ്റല്ല, പക്ഷെ അതൊരു പരിമിതിയായിരുന്നു എന്ന് വിജയ മാഷിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ആണ് 83 ഈ പ്രസംഗത്തിൽ വിജയ മാഷ് മാർസിൻ്റെ ഈ സങ്കല്പങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. മൂലധനത്തിൻ്റെ 3 ഉദ്ധരിച്ചിട്ടാണ് അദ്ദേഹം മാർസ് എന്താണെന്ന് പറയാൻ ശ്രമിച്ചത് ആ പ്രസംഗത്തിൽ. എന്നിട്ട് ആ പ്രസംഗം ആദ്യം അവസാനിപ്പിച്ചത് മാർസും ഫ്രോയിഡും എങ്ങനെയാണ് തമ്മിൽ നിഷേധിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പരവുമായ സ്വാതന്ത്ര്യത്തെ സുനിശ്ചിതവും വ്യക്തവുമായ മനുഷ്യ സ്വാതന്ത്ര്യത്തെ ആഗ്രഹിച്ചിരുന്ന രണ്ട് വ്യക്തികളാണ് അവർ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തൻ്റെ പ്രസംഗത്തെ ഉപസംഹരിക്കുന്നത്. അപ്പോൾ തത്വചിന്താപരമായിട്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ മനുഷ്യ വിമോചനം എന്ന് പറയുന്ന കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണ് വർഗസമരത്തിൽ ഇടപെടണമെന്ന് മാർസ് പറയുന്നത്? മാർസ് വർഗസമരത്തിൽ ഇടപെടുന്നത് വർഗസമരത്തെ തുടരാൻ വേണ്ടിയിട്ടല്ല, വർഗസമരത്തിൻ്റെ ഒരു ചരിത്രഘട്ടത്തെ അവസാനിപ്പിക്കുകയും ഭരണകൂടങ്ങളെ അപ്രത്യക്ഷമാക്കുകയും ചെയ്തിട്ട് മനുഷ്യ സ്വാതന്ത്ര്യം എങ്ങനെ കണ്ടെത്താം, അങ്ങനെ മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ പുറത്താണ് മാർസ് പോയിക്കൊണ്ടിരുന്നത്. അത് മാർസിലൂടെ കടന്നു പോയിട്ടുള്ള എല്ലാവർക്കും, മാർസിലൂടെ സത്യസന്ധമായിട്ട് ഞാൻ എപ്പോഴും CPM എന്നോടുണ്ടായിരുന്ന എല്ലാ കാലത്തെയും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും CPM വേദികളിൽ സംസാരിക്കുമ്പോൾ അക്കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന അടുത്ത ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ളതല്ല മാർസിസത്തിൻ്റെ കാഴ്ചപ്പാട്. അടുത്ത ഇലക്ഷനിൽ ജയിക്കാനോ കുറച്ചുപേരെ MLA ആക്കാനോ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ടല്ല മാർസിസം ആലോചിച്ചത്. മാർസിസം മനുഷ്യവിമോചനം എന്ന് പറയുന്ന മഹാപ്രശ്നത്തെ മുൻനിർത്തിയിട്ടാണ് നിലപാടെടുത്തത്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗസമരത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ മുന്നണിപ്പടയാളി എന്നുള്ള നിലയിൽ വർഗസമര പ്രക്രിയയെ തൊഴിലാളി വർഗത്തിന് അനുകൂലമാക്കി തീർക്കുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ ഉപകരണമായിട്ട് മാത്രമേ മാർസിസം കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയേ കാണാൻ പാടുള്ളൂ. പിന്നീട് അങ്ങോട്ട് ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ എന്തായി തീർന്നു എന്നിടത്ത് വെച്ചിട്ടാണ് RMBI ഒക്കെ ഉണ്ടാകേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഇത്രയധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല കോണുകളിലോ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഈ പ്രശ്നത്തെ മുൻനിർത്തിയിട്ടാണ് വാസ്തവത്തിൽ പിളർപ്പുകളും മറ്റും ഉണ്ടാകുന്നത്. അപ്പോൾ വിജയ മാഷ് ഈ മൗലിക പ്രശ്നത്തെ മുൻനിർത്തിയിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ട ഒരാളാണ്, സാംസ്കാരിക ജീവിതത്തിൽ ഇടപെട്ട ഒരാളാണ്. അതുകൊണ്ടാണ് 96 ഈ ജനകീയ ആസൂത്രണം പോലുള്ള പ്രവർത്തനങ്ങൾ വന്നപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള വലിയ യുദ്ധങ്ങൾ ആരംഭിക്കുന്നത് അക്കാലത്തെ സാംസ്കാരിക മുന്നണിയില്ല. അന്ന് ഈ പറയുന്ന പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ആസാദിനെ പോലെ VP വാസുദേവൻ മാഷപ്പോലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞങ്ങൾക്കത് സ്വീകാര്യമായിരുന്നില്ല. ജനകീയ ആസൂത്രണം വാസ്തവത്തിൽ വിപ്ലവ സ്വപ്നങ്ങളെ അട്ടിമറിക്കുന്ന, സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങളെ അട്ടിമറിക്കുന്ന ഒരു എന്താ പറയേണ്ടത്, പിന്നീട് ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു സാന്ത്വന രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് വിപ്ലവ രാഷ്ട്രീയത്തിന് ബദലായിട്ട് എന്നുള്ള വിമർശനം ഞങ്ങൾ സംസ്ഥാന നിലവാരത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അക്കാലത്ത് ഈ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾക്ക് ഈ AK സെൻറ്റർ കേന്ദ്രീകരിച്ച് പാർട്ടി ഫ്രാക്ഷനുകളുണ്ട്. ഈ പാർട്ടി ഫ്രാക്ഷനിൽ അതാണ് 25 ഞാനുണ്ടായിരുന്നു, ആസാദ് എത്ര കൊല്ലം ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. AK സെൻറ്ററിലെ പാർട്ടി ഫ്രാക്ഷനിൽ 25 ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അതാണ് ഇത് പുറത്തറിയില്ല, പുറത്തറിയാത്തതുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊതുമരാമത്ത് വകുപ്പിൽ എഞ്ചിനീയറായിരുന്നു. അതാണ് രണ്ടും ഒരേ സമയത്ത് കൊണ്ടു നടന്നിട്ടുള്ള അധികം ആളുകളൊന്നും കേരളത്തിലില്ല, അതുപോലെ ഒരാളാണ് ഞാൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ടെലിവിഷൻ ചാനലുകളിൽ വന്ന ഈ 2006 കാലത്താണ് ഇന്ത്യ വിഷനിൽ വലിയ തോതിലുള്ള സംവാദങ്ങൾ ആരംഭിക്കുന്നത്. അക്കാലം മുതൽ സർക്കാർ സർവീസിൽ ഗസറ്റ് ഓഫീസറും ടെലിവിഷൻ ചാനലുകളിൽ രാഷ്ട്രീയ വിശകലന വിദഗ്ധനുമായിട്ട് ജീവിച്ച ഒരാൾ മാത്രമേ ഉള്ളൂ. എന്നെ പക്ഷേ സർവീസിന് പുറത്താക്കിയിട്ടില്ല. CPM അതിനുവേണ്ടി പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. വളരെ നഷ്ടമായിരിക്കും എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടാണ്. കാരണം അവർ അന്ന് അതിന് ശ്രമിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും. കാരണം ഞാൻ ഒറ്റക്ക് ഇറങ്ങില്ല സർവീസിന്, ഒരുപാട് പേര് എൻ്റെ കൂടെ ഇറങ്ങേണ്ടി വരും, അത് നഷ്ടമായിരിക്കും. പിന്നെ എനിക്ക് ഞാൻ എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. ഈ ജോലി തന്നെ പ്രളയകാലം വരെ ചെയ്തോളും എന്ന് ഞാൻ ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ല. എന്ത് ജോലി, മനുഷ്യനെ ജോലി ചെയ്യാൻ സന്നദ്ധത ഉണ്ടായാൽ അത്യാവശ്യം വലിയ അതാണ്. എന്നെ അറിയുന്ന ആളുകൾക്കറിയാം എനിക്ക് വലിയ തോതിൽ ഭക്ഷണം കഴിക്കണം, അങ്ങനെ വലിയ ആർഭാടമായി ജീവിക്കണം, അങ്ങനെ ഒരു സങ്കല്പവും ജീവിതത്തിൽ ഒരിക്കലും പുലർത്തിയിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം ചെറുപ്പത്തിൽ സന്യാസത്തോടാണ് വലിയ കമ്പം ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട്
അത് ഒരു പക്ഷേ ജീവിതതാണ്, ചെറിയ വയസ്സിൽ പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതം മുഴുവൻ തുടരും എന്നുള്ളതുകൊണ്ടായിരിക്കണം. എനിക്കിപ്പോഴും അതാണ് പഴയ സന്യാസിയുടെ യുക്തിയിൽ ജീവിക്കാനുള്ള, സന്യാസിയുടെ യുക്തി എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, ഇപ്പോൾ സന്യാസി എന്ന് പറഞ്ഞാലാണ് ഏറ്റവും ആർഭാടമായിട്ട് ജീവിക്കുന്ന ഒരാൾ, അങ്ങനെയല്ല, അങ്ങനെ പഴയ ക്ലാസിക്കൽ പരിഗണനകളിലുള്ള അങ്ങനെ ഒരു വഴിക്ക് ജീവിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് ഞങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് CPM പാർട്ടി ഫ്രാക്ഷനുകൾ മുതൽ വലിയ യുദ്ധങ്ങളുടെ വേദിയാവുന്നുണ്ട്. ഈ ജനകീയ ആസൂത്രണം, നാലാം ലോകം തുടങ്ങിയിട്ടില്ല. പിന്നീട് ഈ അകത്ത് യുദ്ധങ്ങൾ 10 കൊല്ലത്തിന് ശേഷമേ വാസ്തവത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ എത്തുന്നുള്ളൂ. ഒരു 2000 ആകുമ്പോഴത്തേക്ക് മാത്രമേ ലോകത്തിൻ്റെ മുമ്പിൽ യുദ്ധം എത്തുന്നുള്ളൂ. അതിനു മുമ്പ് അകത്ത് മുഴുവൻ യുദ്ധമാണ്. അതിൻ്റെ ഭാഗമായിട്ട് MN വിജയമാഷെ വളരെ സൂത്രത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. അത് ചെയ്ത ആളുകളൊക്കെ മാന്യന്മാരായിട്ട് ഇപ്പോഴിരിക്കുന്നുണ്ട്. അതിലൊന്ന് MA ബേബിയായിരുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള CPM എന്ന് പറയുന്ന പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതാക്കി തീർക്കാൻ നിർണായകമായ പണിയിൽ പങ്കുവഹിച്ച ഒരാൾ MA ബേബിയായിരുന്നു. ബേബി ഇരിക്കുന്നുണ്ട്. ബേബി ഇപ്പോൾ അതാണ്, ബേബിക്ക് വേറെ കസേലയില്ലാത്ത നിലയിൽ, എന്തോ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ അയാൾ ആരും ശ്രദ്ധിക്കാത്ത നിലയിൽ അതിൻ്റെ അകത്ത് തുടരുന്നുണ്ട്. അയാളൊക്കെയാണ് ഈ പണിയെടുത്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ അകത്ത് വലിയ യുദ്ധമായിരുന്നു. അകത്ത് ഈ യുദ്ധങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ വിജയ മാഷ് പാഠം എന്ന് പറയുന്ന മാസികയുടെ പത്രാധിപരാകുന്നുണ്ട്. പല കാര്യങ്ങളും ഉണ്ടായിത്തീരുന്നുണ്ട്. ഇത് പുറത്തേക്ക് വരുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് 2001 സാക്ഷാൽ ദേശാഭിമാനി വാരികയിൽ കേരളം സ്വാതന്ത്ര്യം അസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഇതിനെതിരായിട്ട് അതിരൂക്ഷമായൊരു ലേഖനം ഞാൻ എഴുതുന്നുണ്ട്. അന്നത് കൊടുക്കുകയോ കൊടുക്കുകയോ ഇല്ല എന്നുള്ള കാര്യത്തിൽ വലിയ പ്രശ്നം ഉണ്ടായിട്ട് അവസാനം ദേശാഭിമാനിയുടെ മാനേജ്മെൻറ്റ് രണ്ടും കൽപ്പിച്ചത് പ്രസിദ്ധീകരിക്കാം, അതിൻ്റെ ഫലം എന്തായാലും പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ യുദ്ധങ്ങൾ എന്തുകൊണ്ട് വേണ്ടുവെന്നു എന്നുള്ളതാണ് ചോദ്യം. വിജയ മാഷ് എന്തുകൊണ്ട് ഇങ്ങനെ യുദ്ധം ചെയ്തു? വിജയ മാഷ് അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനിച്ച ആളല്ല, സാഹിത്യ അക്കാദമി അധ്യക്ഷന്മാരായിട്ട്. ഇപ്പോൾ ഇവിടെ സാഹിത്യ അക്കാദമിയിൽ ഒരു അധ്യക്ഷനുണ്ട്, അദ്ദേഹം വന്ന വഴിയൊക്കെ എനിക്കറിയാം. അദ്ദേഹം സാഹിത്യ അക്കാദമി അധ്യക്ഷനൊക്കെ ആയിരിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരാളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ ഈ പറയുന്ന കെട്ടിടത്തിൽ സാഹിത്യ അക്കാദമി അധ്യക്ഷനായിരിക്കുന്ന മലയാള കവി എന്തിനാണ് CPMന്റെ വിടുമണി ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വിജയ മാഷ് വേണ്ട എന്ന് വെച്ച പോസ്റ്റാണത്. അതാണ് 86 ഈ പറയുന്ന CPMന് അധികാരം കിട്ടുകയും TK രാമകൃഷ്ണൻ എന്ന് പറയുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി, അദ്ദേഹം പഴയ ഒരു വളരെ കരുത്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ആദ്യകാലത്തെ. അദ്ദേഹമായിരുന്നു അക്കാലത്ത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പാർട്ടി ചാർജുകാരനും സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. വിജയ മാഷ് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാക്കാൻ വേണ്ടിയിട്ട് കിണഞ്ഞു ശ്രമിക്കുകയും അദ്ദേഹം വേണ്ടാന്ന് വെക്കുകയും ചെയ്തതാണ്. അപ്പോൾ സാഹിത്യ അക്കാദമി പദവി, ഞാനീ സച്ചിദാനന്ദ എന്ന് പറയുന്ന എനിക്ക് പണ്ട് പരിചയമുള്ള ഈ കവിയെ, അദ്ദേഹം ഇപ്പോൾ ഒരു പക്ഷേ എന്നെ പരിചയമില്ലെന്ന് പറയാനിടയുണ്ട്, തെളിവൊന്നും ആരും ചോദിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് സച്ചിദാനന്ദനെ അറിയാം. സച്ചിദാനന്ദൻ ഒരു പക്ഷേ എന്നെ അറിയാനിടയില്ല, പക്ഷേ എനിക്ക് അയാളെ അറിയാം. പക്ഷേ അയാളെന്തിനാണ് അയാൾക്കും ഈ സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായിരിക്കാൻ പറ്റുന്നതാണ്, പലർക്കും കേരളത്തിലെ പലർക്കും സാഹിത്യ അക്കാദമിയുടെ ചെയർമാനാകാവുന്നതേ ഉള്ളൂ, കാരണം ഇത് അങ്ങനെ ഒരു കാലമാണ്. എന്നിട്ട് എന്തിനാണ് ഈ സച്ചിദാനന്ദൻ പോയിട്ട് CPMന്റെ കണ്ണൂരിലൊക്കെ വന്നിട്ട് CPMന്റെ വിടുപണി ചെയ്യുന്നതിൻ്റെ ദയനീയ ദൃശ്യം ഞാൻ കാണുന്നുണ്ട്. അത് അദ്ദേഹം അവസാനിപ്പിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് അദ്ദേഹത്തോട്, മലയാളം എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു ചെറിയ അഭ്യർത്ഥന. കാരണം ഇത്രയും മോശമാകരുത് മനുഷ്യർ, വയസ്സൊക്കെ 10-75 സച്ചിദാനന്ദന്. കാരണം ഇങ്ങനൊരു സ്ഥലത്തേക്ക്, അതാണ്, രാഷ്ട്രീയക്കാരുടെ കൂലി അടിമയായിട്ട്, ഭരിക്കുന്നവരുടെ കൂലി അടിമയായിട്ട് എഴുത്തുകാർ എന്ന് വെച്ചാൽ പ്രായം ചെന്ന 75 എഴുത്തുകാരൊക്കെ മാറിത്തീരുന്ന ഒരു പശ്ചാത്തലം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന നിലയിൽ, അതാണ് ലീലാവ് ടീച്ചർ പറഞ്ഞ മാതിരി സിംഹത്തെ പോലെ പൊരുതിയ ഒരാളാണ് വിജയ മാഷ്. ഈ വലിയ പാർട്ടികൾക്കും വലിയ ഭരണകൂടങ്ങൾക്കും തങ്ങളുടെ നട്ടലൂരി കൊടുക്കുന്ന പണിയല്ല എഴുത്തുകാരും വിമർശകൻ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് തെരുവിൽ യുദ്ധം ചെയ്ത് മരിക്കാൻ തീരുമാനിച്ച ഒരാളാണ് വിജയ മാഷ്. എല്ലാ കസേലകളും അദ്ദേഹത്തിന് വേണ്ടി തയ്യാറായിരുന്നു. കാരണം ഇതിൻ്റെ നടുവിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. നടുവിൽ എന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ നടുവിലുണ്ടായിരുന്ന, ഈ 86 മുതലൊക്കെ ഈ എല്ലാ CPMന്റെ സാംസ്കാരിക തീരുമാനങ്ങളുടെ എടുക്കുന്നതിൻ്റെ നടുവിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഏത് കസേരയും ഞങ്ങൾക്കൊക്കെ വേണ്ടി തയ്യാറ് ചെയ്തിരുന്നു. ഈ പക്ഷേ ഈ കസേര സ്വീകരിക്കുകയല്ല വേണ്ടത്. മനുഷ്യവിമോചനം എന്ന് പറയുന്ന മൗലിക പ്രശ്നത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഉപകരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതായി തുടരണമെന്ന നിർബന്ധ ബുദ്ധിയുടെ പുറത്ത് യുദ്ധത്തിനിറങ്ങിയ ഒരാളാണ് വിജയ മാഷ്. അങ്ങനെയാണ് അദ്ദേഹം ഒരു പക്ഷേ ആരും ഇല്ലാത്ത ഒരാളായിട്ട് മരിക്കുന്നത്. അദ്ദേഹം അധികം അനുയായികളില്ലാത്ത ഒരാളായിട്ടാണ് മരിക്കുന്നത്.
അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ശത്രുക്കളില്ലാതെ മരിക്കുന്നവർ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശത്രുക്കളുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത് ശരിയുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചകമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പൊ വിജയ് ഭാസ്കറിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് CPMന്റെ വ്യതിയാനങ്ങൾക്കെതിരായിട്ട് ഒരു ഘട്ടം കഴിയുന്നതോടൊരു പരസ്യമായ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ ഈ പറയുന്ന പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും എന്നോട് പലരും പറയാറുണ്ട്, എന്തിനാണ് പുറത്തു പോയത്, എന്തൊരു സൗകര്യമാണ് ഇപ്പൊ ഇല്ലാത്ത എന്ന് പറയാറുണ്ട്. അത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ശരിയാണ്, നിങ്ങൾക്ക് കുറെ കസേരകളുടെ ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഇവിടെയൊക്കെ ഇരിക്കുന്ന കുറെ ആളുകളുണ്ട്. എന്റെ പരിചയക്കാരാണ് പലരും ഇവിടെയൊക്കെ. ഈ പറയുന്ന കോമ്പൗണ്ട്, അതാണ് ഈ പറയുന്ന കോമ്പൗണ്ട് ഒട്ടും സുഖമില്ലാത്തൊരു സ്ഥലമാണ്. ഇത് ഇവിടെ വെച്ച് പറയാൻ പറ്റൂല, പിന്നെ ഞാൻ ജീവിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. ഈ കോമ്പൗണ്ട് ഒട്ടും ശരിയില്ലാത്ത സ്ഥലമാണ്. സംസ്കാരത്തിലെ എല്ലാ ഉപജാപങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ. പക്ഷേ എന്റെ നിർഭാഗ്യത്തിന് ഇവിടെയൊക്കെ ഇരിക്കുന്ന പല ആളുകളും എൻ്റെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പഴയ ആളുകളാണ്. അവരൊക്കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ജീവിതവും പഴയ ജീവിതവും തമ്മിൽ തുലനം ചെയ്തിട്ട് തങ്ങൾ ചെങ്കൊടിയുള്ള ആളുകളാണെന്ന് പറയുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനമായിട്ടല്ല ലോകത്ത് കമ്മ്യൂണിസമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മാർക്സിസമോ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മാർക്സിന് ഒരു കാഴ്ച നിലപാടുണ്ട്, മാർക്സിന് കാഴ്ചപ്പാടുണ്ട്. അത് മനുഷ്യമോചനം സാധിക്കുക എന്നുള്ളതാണ്. മനുഷ്യമോചനത്തിന്റെ ഭൗതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുറപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം. എന്തൊക്കെ, അതാണ് വിജയമാഷ് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ 10 വോളിയങ്ങളിലായിട്ട് അദ്ദേഹത്തിന്റെ കൃതികൾ അടിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര പേരത് വായിച്ചിട്ടുമെന്നറിയില്ല, പറ്റാവുന്ന ആളുകൾ വായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കും. കാരണം നമ്മൾ ഒരു യുദ്ധത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ നിലപാടുകളെ എന്താശയം കൊണ്ട് സാധൂകരിക്കണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. കാരണം ഇത് ഒറ്റപ്പെട്ട മനുഷ്യരുടെ പ്രശ്നമാണ്. RMB ഒരു ഒറ്റപ്പെട്ട മൂവ്മെന്റ് ആണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല. ഒറ്റപ്പെട്ട മനുഷ്യരുടെ ഒരു കൂട്ടമാണിത് എന്നാണ്. വളരെ എല്ലായ്പ്പോഴും എന്താ പറയേണ്ടത്, എല്ലായ്പ്പോഴും പീഡനങ്ങൾ മാത്രം പ്രതിഫലമായി കിട്ടാനിടയില്ല. ഇപ്പോൾ ഒരു MLA ഉണ്ട്, അതാണ്. എല്ലാ കാലത്തും ഒരു MLA ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഇപ്പോഴൊരു MLA ഉണ്ട്. അത് തീർച്ചയായിട്ടും അതാണ് യുദ്ധത്തിന്റെ ഒരു സാധ്യതയായിട്ട് രമ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്യണം തീർച്ചയായിട്ടും. നാളെ ഒന്നിലധികം MLAമാരും, ഞാൻ എപ്പോഴും പറയാറുണ്ട് RMBക്കാർക്ക് പല MLAമാരും ഉണ്ടാവട്ടെ, കാരണം തൊഴിലാളി വർഗത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതിന് ആവശ്യത്തിന് വേണ്ടി. നേരത്തെ വേണു അത് കൃത്യമായിട്ട് നേരത്തെ ഇവിടുന്ന് പറയുന്നത് ഞാനവിടെ പുറകുന്നിരുന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയമായി യുദ്ധത്തിനിറങ്ങുമ്പോൾ ഒന്നോ അതിപ്പോൾ ഒരുപക്ഷെ അതിലൊക്കെ വളരെ ടാക്ടിക്കൽ ആവണമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കം ഇല്ലാത്തതാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലൊക്കെ RMBയിലൊക്കെ പല ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ നേതാക്കന്മാരോട് പറഞ്ഞതാണ്, ഒരു MLA ഉണ്ടാവാൻ ഒരു സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ, കാരണം ഭരണവർഗങ്ങൾക്കകത്തും അവരുടെ പാർട്ടികൾക്കകത്തുള്ള ഭരണവർഗങ്ങൾക്കകത്തും അവരുടെ പാർട്ടികൾക്കകത്തുള്ള വൈരുദ്ധ്യങ്ങൾ മുതലെടുക്കേണ്ട ഒരു കാലമാണിത്. മുതലെടുക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ വാക്ക്. ഒരു അർത്ഥ വ്യത്യാസമില്ലാതെ നമുക്കത് പറയാവുന്നതാണ്. കാരണം ഇപ്പൊ CPM എന്ന് പറയുന്ന പാർട്ടി എന്താണ്? അതൊരു ഭരണവർഗ പാർട്ടിയാണ്. അതാണ്, അതൊരു തൊഴിലാളി വർഗ പാർട്ടിയല്ല, അതൊരു ഭരണവർഗ പാർട്ടിയാണ്. അതിൻ്റെ എല്ലാ സമീപനങ്ങളും നോക്ക്. വികസനം എന്ന് പറയുന്ന അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ചപ്പാട്. എന്ത് വികസനത്തെ കുറിച്ചാണ് പറയുന്നത്? അവരടിച്ചിറക്കുന്ന എല്ലാവരും ഇറങ്ങിപ്പോയിട്ട് അവർക്കും അവരുടെ മൂലധന പ്രഭുക്കന്മാർക്കും വേണ്ടിയിട്ടൊരു കേരളം ഉണ്ടാക്കണം എന്ന് പറയുന്ന ആശയമാണ് വിജയം പറയുന്നത്. വിജയം ധാരാളമായിട്ട് പണം ഉണ്ടാക്കുന്നുണ്ടാവും വിജയന്റെ കുടുംബത്തിന്. പക്ഷേ വിജയൻ, എൻ്റെ നാട്ടിലുള്ള ആളുകളൊക്കെ സാധാരണ അവിടെയൊക്കെ ഉള്ള വീട്ടിലെ അമ്മൂമ്മമാർ പറഞ്ഞിരുന്ന കാര്യമുണ്ട്, വിജയം മരിക്കുമ്പോൾ ഇത് കൊണ്ടുപോവില്ലല്ലോ. അതാണ് ഇപ്പോൾ ബാലകൃഷ്ണൻ, കോടിയേരി ബാലകൃഷ്ണൻ എൻ്റെ പഴയ വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞത് SFIയിൽ ഇരിക്കുമ്പോൾ SFIനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് പരിചയപ്പെട്ട ഒരാളാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന് എന്നോട് വിരോധം ഉണ്ടായിരിക്കാം ഒരു പക്ഷേ, അത് അദ്ദേഹം പല കുറി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിവിരോധം ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ അദ്ദേഹം രോഗബാധിതനായിട്ട് മരിച്ചു. ഈ പണമൊന്നും അദ്ദേഹം പയ്യാമ്പലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ നേതാക്കന്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ധാരാളമായ പണം ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ പാട്ടാണ്. CPMന്റെ അടിത്തട്ടുള്ള ആളുകൾ വരെ പറയുന്നുണ്ട് ഈ നേതാക്കന്മാർ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്, മാർക്സിസം ഉണ്ടായത്, ഈ ചുവന്ന കൊടി ഉണ്ടായത്, ഇതൊന്നും അതിനു വേണ്ടിയിട്ടല്ല. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വിജയ മാഷ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങൾ മുഴുവൻ നീക്കി വെച്ചത്. അതാണ് ഈ യുദ്ധത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവണം. അദ്ദേഹം ഈ നവലിബറൽ കാഴ്ചപ്പാടുകളെ കുറിച്ച്, കാരണം മാർക്സിസത്തിന്റെ സാംസ്കാരിക വിമർശനം എന്ന് പറയുമ്പോൾ, ഇപ്പൊ നിങ്ങൾ മാർക്സിസം എന്ന് പറയുമ്പോൾ എന്താ മാർക്സിസം?
അങ്ങനെ ചോദ്യമുണ്ട്. മാർസിസത്തെ നിങ്ങൾ റെഡ്യൂസ് ചെയ്യുക, ഏറ്റവും താഴെത്തട്ടിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ദൈനംദിന ജീവിതത്തിനകത്ത് വെച്ചൊരു മാർസിസം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയണം. അതാണ് എല്ലാം, അതാണ് അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു മാർസിസ്റ്റ് ആവാൻ പറ്റുള്ളൂ. വിജയ മാഷ് ദൈനംദിനത്തിൻ്റെ ഒരു വിമർശനമാണ് മുന്നോട്ട് വെച്ചത്. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ആർ എസ് എസിനായി നേരിടാൻ കഴിയുള്ളൂ, സംഘപരിവാരത്തെയോ ഗവൺമെന്റിനെയോ നേരിടാൻ പറ്റും. ദൈനംദിനത്തിൻ്റെ വിമർശനം മജ്ജ മാഷ് തൻ്റെ ആദ്യഘട്ടം മുതലേ മാഷ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട പണിയാണ്. ദൈനംദിനത്തെ എങ്ങനെ വിമർശിക്കുക, ദൈനംദിനത്തിൻ്റെ ഓരോ സ്ഥലങ്ങളുണ്ട്. മനുഷ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ജീവി, അതാണ് ഫ്രോയിഡ് ഉണ്ടായിരുന്നുകൊണ്ട് വിജയ മാഷ് കഥ വളരെ വ്യക്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മനഃശാസ്ത്രം ഉണ്ടായിരുന്നു. മനുഷ്യെന്ന് പറയുന്നത് ഒരു സ്പീഷീസ് ബീയിങ് ആണ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് ഇപ്പൊ എനിക്ക് ഇപ്പൊ ലോകകപ്പ് ഫുട്ബോൾ തീർന്ന കാലമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, ആർ എം ബിയുടെ സംസ്ഥാന സമ്മേളനം ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുകയാണ്. പക്ഷെ ആർ എം ബി ഐ ചെറുപ്പക്കാരുടെ മുഴുവൻ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ മുഴുവൻ ഈ ലോകകപ്പ് ഫുട്ബോളാണ് നിറഞ്ഞു തന്നത്. ആർ എം ബി ഐയുടെ സംസ്ഥാന സമ്മേളനമല്ല. ഇതെങ്ങനെ വരാൻ പാടില്ലാത്തതാണ്, രാഷ്ട്രീയമായി ചിന്തിച്ചാൽ ഇങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇതിങ്ങനെയേ വരുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെയാവുന്നത്? അങ്ങനെയാവുന്ന മനുഷ്യന് സ്പീഷീസ് ബീയിങ് ആണ് എന്നുള്ളതാണ്. മനുഷ്യന് അതാണ്, മനുഷ്യൻ ഇങ്ങനെയുണ്ട്. ഈ പറയുന്ന തല മുതൽ കാല് വരെ, അല്ലെങ്കിൽ കാല് മുതൽ തല വരെ ഇങ്ങനെ എന്താണ് എമോഷൻസ്, വികാരങ്ങൾ, വിചാരങ്ങൾ മാത്രമല്ല വികാരങ്ങൾ, താല്പര്യങ്ങൾ, പക, വൈരം, എതിർപ്പ്, ഏറ്റുമുട്ടാനുള്ള വഞ്ച, ഇതൊക്കെ നിറഞ്ഞ ഒരു സംഗതിയാണ്. അതാണ്. അപ്പൊ അതുകൊണ്ട് ആർ എം ബിയുടെ സംസ്ഥാന സമ്മേളനവും ലോകകപ്പ് ഫുട്ബോളും ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ പ്രൊഫൈലുകളിൽ മുഴുവൻ ലോകകപ്പ് ഫുട്ബോൾ വരും. ബുദ്ധിമുട്ടാണ് നേരിടാൻ. പക്ഷെ അതിനെ നേരിടണമെങ്കിൽ നിങ്ങൾ ഈ ലോകകപ്പ് എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഫിഫ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്ന ഏർപ്പാടിൻ്റെ ഒരു സമ്പദ് രാഷ്ട്രീയത്തെ പരിശോധിക്കുന്ന പണിയെടുക്കേണ്ടി വരും. അതാണ്. കാരണം അർജന്റീനക്കാരാണ് ഇവിടെയൊക്കെ മുഴുവൻ അർജന്റീനക്കാരുണ്ടാകും. ചിലപ്പോൾ അർജന്റീനക്കാർ ആരെയൊക്കെ വാളെടുത്ത് വെട്ടി എൻ്റെ വീട്ടിൻ്റെ അടുത്തായിരുന്നു, നാല് പേര് ആശുപത്രിയിൽ. അപ്പം അതുകൊണ്ട് അതാണ് അവിടെ എത്തുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിൽ ഞാനൊരു പഴയ ഫുട്ബോളിൻ്റെ ആളാണ്. എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് മുഴുവൻ സന്തോഷ് ട്രോഫിയിൽ സ്റ്റേറ്റിന് വേണ്ടി കളിച്ചിട്ടുള്ള കളിക്കാരാണ്. മനസ്സിലായോ? ഞങ്ങളെ നാട് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ ഒരു കളിത്തൊട്ടിൽ, അതിൻ്റെ നടുവിൽ ജനിച്ചോളുന്ന ഒരാളാണ്. എനിക്കിത് മുഴുവൻ അറിയാം. ഇത്തവണത്തെ ലോകകപ്പിൽ അർജന്റീന എപ്പം കളിക്കാൻ ഇറങ്ങിയാലും ആദ്യത്തെ 20 മിനിറ്റിനകത്ത് അവർക്കൊരു പെനാൽറ്റി കിട്ടിയിരിക്കും. അതാണ് ആദ്യത്തെ 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അർജന്റീനക്ക് ഒരു പെനാൽറ്റി കിട്ടും. അത് അതങ്ങനെ ഒരു പ്രശ്നമാണ്. കാരണം ഇത് കളി മാത്രമല്ല, ഇതിനകത്തൊരു കച്ചവടവും കൂടിയുണ്ട്. കാരണം ലോകത്തിലെ മൂലധന താല്പര്യങ്ങൾ, ഞാൻ വിജയമാഷെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ഞാൻ നിങ്ങളെ ലോകകപ്പിനെ കുറിച്ചല്ല പ്രസംഗിക്കുന്നത്. വിജയമാഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഗ്ലോബലൈസേഷന്റെ ഒരു കാലത്ത്, നവലിബറൽ താല്പര്യങ്ങളുടെ കാലത്ത് സംസ്കാര കായിക വിനോദം ഉൾപ്പെടെയുള്ള സംസ്കാരത്തിന്റെ മേഖല എന്ന് പറയുന്നത് സ്വത്തുൽപാദനത്തിന്റെ ഒരു വലിയ മേഖലയാണ്. സംസ്കാര വ്യവസായം എന്നാണ് അതിനെ പറയുക. സ്വത്തുൽപാദനത്തിന്റെ, അതാണ് കോർപ്പറേറ്റുകളുടെ സ്വത്തുൽപാദനത്തിന്റെ ഒരു മേഖലയാണ്. അതിനാണ് താരാരാധന വളർത്തുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ ക്രിക്കറ്റ് കളിക്കാരെ നോക്കുക. ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ ബാറ്റ്സ്മാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്കാരുടെ പേര് ഇപ്പൊ ടെലിവിഷൻ ഈ പറയുന്ന കമന്ററി ബോക്സിൽ കാണും. അയാളുടെ പേര് സുനിൽ ഗാവസ്കർ എന്നാണ്. അതുപോലൊരു ഇതാണ്. നിങ്ങൾക്ക് ചെറുപ്പക്കാരൊക്കെ കുറെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയെ പ്രസംഗിക്കാന്ന് ഓർത്തിട്ടാണ്. ക്രിക്കറ്റിലെ എല്ലാ കാലത്തെയും വലിയ ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ ഒന്നുമല്ല, സുനിൽ ഗാവസ്കറാണ്. കാരണം അതും എനിക്ക് ശാസ്ത്രീയമായിട്ട് അറിയുന്നതാണ്. അതിൻ്റെ കാര്യം അതാണ്. ക്രിക്കറ്റ് എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ചില പരിക്കുകളുണ്ട്, അത് ക്രിക്കറ്റ് കളിച്ചതിൻ്റെ പരിക്കുകളാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇത് മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ, പക്ഷെ അയാൾക്ക് ഒറ്റ ഉറപ്പിയുണ്ടായിരുന്നില്ല. അയാൾക്ക് ഈ ക്രിക്കറ്റ് കിറ്റ് എന്ന് പറയുന്ന വില കൂടിയൊരു സാധനമാണ്, ബാറ്റ്, ഗ്ലൗസ്, പാഡ്, മറ്റേത് തൈ പാഡ്, അത് ഇതെല്ലാം കൂടിയിട്ടുള്ള സാധനം, വില കൂടിയൊരു സാധനമാണ്. അയാൾക്കിത് മേടിക്കാൻ ഗതിയില്ലായിട്ട് ബോംബെയിലെ അന്നത് അവിടുത്തെയുള്ള ഈ സ്പോർട്സ് ലേഖകന്മാരൊക്കെ വളരെ സമ്പന്നമായിട്ടുള്ള പൈസ കിട്ടുന്ന ആളുകളാണ്.
അവര് പിരിവെടുത്തിട്ടാണ് അയാൾക്ക് ഒരു ക്രിക്കറ്റ് കിറ്റ് വാങ്ങിച്ചു കൊടുത്തത്. വളരെ പ്രസിദ്ധനായിരുന്ന കാലത്ത് ഇയാള് ഒന്ന് ഒരു നേരെ കളിച്ചോട്ടെ, പാവം ഒരു നല്ല കിറ്റൊക്കെ ഉണ്ടാവട്ടെ എന്നോർത്ത് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നിരുന്ന കാലത്ത് നിന്ന് ഇപ്പോഴത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാർ കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും ഒക്കെയായി. ശരാശരി ക്രിക്കറ്റ് കളിക്കാർ പോലും കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരുമായി മാറിത്തീർന്ന മാറ്റം നവലിബറലിസ്റ്റ് കാലം കൊണ്ടുവന്ന മാറ്റമാണ്. നവലിബറൽ കാലഘട്ടം കോർപ്പറേറ്റ് വൽക്കരണം കൊണ്ടുവന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ദൈനംദിനത്തിൻ്റെ ഈ സർവസ്ഥലങ്ങളിലേക്ക് ഒരു മാറ്റം കൊണ്ടുവന്നു. ഈ മാറ്റത്തിനകത്ത് ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട്. അത് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മാറ്റമാണ്. ഇപ്പം നിങ്ങൾ 2010 വന്നൊരു പുസ്തകമുണ്ട്, 89-90 കാലമാകുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്ത് മാർസിസം ഇതോടെ തീർന്നു എന്ന തീരുമാനത്തിൽ എല്ലാവരും എത്തി. അടുത്ത കാലത്ത് മരിച്ചുപോയ മലയാളത്തിലെ പ്രധാനപ്പെട്ട നല്ല കവികളിൽ ഒരാളായിട്ടുള്ള സുഗതകുമാരി ടീച്ചർ അക്കാലത്ത് എഴുതി 89 എഴുതിയ കവിത എനിക്ക് ഓർമ്മയുണ്ട്, വളരെ നാളായി വരവറിയുന്നേന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങളൊക്കെ തകർന്നു പോകുന്നുള്ള കാര്യം എനിക്ക് മുമ്പേ അറിയാമായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അവരോട് വലിയ ബഹുമാനമുണ്ട്. പക്ഷെ അവർ അന്നെഴുതിയ കവിതയാണ് വളരെ നാളായ വരവറിയുന്നേന്നാണ് അവരുടെ കവിത അന്നുണ്ടായിരുന്നത്. അപ്പോൾ വളരെ സോവിയറ്റ് യൂണിയനൊക്കെ തറഞ്ഞ ശേഷം ഈ മാർസിസമൊക്കെ അപ്രത്യക്ഷമായി, സോഷ്യലിസ്റ്റ് താല്പര്യങ്ങൾ അപ്രത്യക്ഷമായി, എല്ലാം കഴിഞ്ഞു എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ 2010 സോഷ്യലിസം ആൻഡ് ഡെമോക്രസി എന്ന് പറയുന്ന ഈ പറയുന്ന യൂറോപ്യൻ ആനുകാലികം ഒരു സെമിനാർ നടത്തിയപ്പോൾ അത് മാർസിസം ടുഡേ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. അത് ലോകത്തിൻ്റെ സർവ കോണുകളിലും മാർസിസം തിരിച്ചു വരികയും സമ്പദ്ശാസ്ത്ര മേഖലയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനങ്ങളിൽ വരെ മാർസിയൻ സാമ്പത്തിക തത്വങ്ങളുടെ ഒരു വീണ്ടെടുപ്പുണ്ടായതിനെ കുറിച്ചുള്ള സവിസ്തരമായ ഒരു സെമിനാറായിട്ടാണ് അത് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ മാർസിസം 90 അവസാനിച്ചു എന്ന് കരുതപ്പെട്ട മാർസിസം 2000 ആകുമ്പോഴത്തേക്ക് ഈ തിരിച്ചു വരുന്നുണ്ട്. മാർസിസം തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ സോവിയറ്റ് യൂണിയൻ തകരുമ്പോൾ, അല്ലെങ്കിൽ കിഴക്കൻ യൂറോപ്പ് തകരുമ്പോൾ, തകർച്ചയുടെ പുറകിൽ പ്രവർത്തിച്ചൊരു പ്രോജക്റ്റ് ഉണ്ട്. തകർച്ചയിലൂടെ ഊർജം ലഭിച്ചൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഉണ്ട്. ഈ രാഷ്ട്രീയ പ്രോജക്റ്റിൻ്റെ പേര് പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രോജക്റ്റ് എന്നാണ്. കമ്മ്യൂണിസ്റ്റ് ആനന്ദരത്വം, എന്താ പറയുക, പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു സോഷ്യൽ പ്രോജക്റ്റ് വരുന്നുണ്ട്. ഈ പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സോഷ്യൽ പ്രോജക്റ്റിൻ്റെ അവതരണമാണ് 1990 കേരളത്തിലെ CPM-നകത്ത് നാലാം ലോകമായിട്ടും ജനകീയ ആസൂത്രണമായിട്ടും മറ്റും പടർന്നു കയറിയത് എന്ന് അതിൻ്റെ അതേ കാലത്തെ തിരിച്ചറിഞ്ഞ കുറച്ചധികം ആളുകൾ വിജയമാഷിൻ്റെയൊക്കെ നേതൃത്വത്തിൽ CPM-ൻ്റെ സാംസ്കാരിക മുന്നണിയിൽ നേതൃത്വത്തിലുണ്ടായിരുന്നു എന്നിടത്ത് വച്ചിട്ടാണ് ആ യുദ്ധം ഉണ്ടാകുന്നത്. ആ യുദ്ധത്തിൽ ഒരു വെട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല വിജയമാഷ്. വിജയമാഷ്ക്കെതിരെ എന്തെല്ലാം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വലിയ പണ്ഡിതനാണെന്ന് കരുതപ്പെടുന്ന ഒരു പ്രസംഗിയനുണ്ട്. അദ്ദേഹം കേരളത്തിലെ ശങ്കറിൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയിൽ, ആദിശങ്കറിൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പറകല വാതിലിലൂടെ വന്നിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായ ആളാണെന്നാണ് പറയുന്നത്. അതിന് തെളിവുണ്ട്. അത് അദ്ദേഹം നിരാകരിക്കാത്തിടത്തോളം കാലം അത് വസ്തുതയാണെന്ന് കരുതണം. അദ്ദേഹം വലിയ പണ്ഡിതനാണെന്നാണ് പറയുന്നത്. ഈ പണ്ഡിതൻ വിജയമാഷ്ക്കെതിരായിട്ട്, വിജയമാഷ് 2005 ഇതിൽ CPM-ന്ന് ഔദ്യോഗികമായിട്ട് പുറത്തു കടന്നതിന് ശേഷം, അതുവരെ യുദ്ധങ്ങളുണ്ട്, പരസ്യമായിട്ട് പുറത്തു കടന്നതിന് ശേഷം വിജയമാഷ്ക്കെതിരായിട്ട് നിരന്തരമായിട്ട് ഒരു വേട്ട എന്ന നിലയിൽ ലേഖനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്ന ദിവസങ്ങളിൽ ഈ കോളേജ് പ്രൊഫസറോട് ഞാൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ശരിയാണെന്ന് ഇയാൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ മറുപടി, അതിനെന്താ ചെയ്യുക ഉമേഷ് എന്നാണ്. ഞാൻ പറഞ്ഞു, അയാൾ പറഞ്ഞത് എന്നോടും എഴുതാൻ പറഞ്ഞിരുന്നു, ഞാൻ എഴുതിയിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ അധികാരം, ഞാനൊക്കെ പുറത്താണ്, നിങ്ങളൊക്കെ അധികാരത്തിലിരിക്കുന്ന ആളുകളാണ്, ഇത് സംസ്കാരവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്, മനുഷ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. ഒരാളെ, ആശയങ്ങളുടെ ലോകത്ത് പ്രവർത്തിക്കുന്ന വലിയ എഴുത്തുകാരനായിട്ടുള്ള ഒരാളെ, നിങ്ങൾ 86 സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ പദവിയിൽ ഓഫർ ചെയ്തിട്ട് വേണ്ടാന്ന് വെച്ച ഒരാളെ, കേരളം മുഴുവൻ ആദരിക്കുന്ന ഒരു പണ്ഡിതനെ, എഴുത്തുകാരനുമായിട്ടുള്ള ഒരാൾക്കെതിരായിട്ട് വ്യക്തിപരമായ വേട്ട നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവർ കൽബുർഗിയെ കൊന്നു കളഞ്ഞു. അതാണ് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു യുക്തിവാദ സംഘത്തിൻ്റെ യോഗത്തിൽ അവരോട് ചോദിച്ചിട്ട് പിന്നെ അവർ ചെയ്ത പണിയെന്ന് വെച്ചാൽ പിന്നെ എന്നെ പ്രസംഗിക്കാൻ വിളിക്കാറില്ല.
ഇത് വളരെ എളുപ്പമാണ് പറഞ്ഞു. നിങ്ങൾ കൽബുർഗി മുതൽ പൻസാരിയെ കൊന്നു, കൽബുർഗിയെ കൊന്നു, ഈ പറയുന്ന ഗൗരി ലങ്കേഷിനെയൊക്കെ കൊലപ്പെടുത്തി സംഘപരിവാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയം മാഷെ കൊന്ന ആളുകളാണ് ഈ പറയുന്നത്. ഇവരെയൊക്കെ കൊന്നു കളഞ്ഞു ഫാസിസം. ഫാസിസത്തിൻ്റെ ബൗദ്ധിക മേഖലയിലെ നേതാക്കന്മാർക്കെതിരായിട്ട് ഈ ഫാസിസ്റ്റ് ആവിഷ്കാരം ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ ശക്തി സംഘപരിവാരല്ല, കേരളത്തിലെ CPM ആണ്. വിജയം മാഷ് ഹൃദയം പൊട്ടി മരിച്ചതാണ്. ആ ദൃശ്യം കണ്ടല്ലേ അദ്ദേഹം. അത് ഒരു കാർഡിയാക് അറസ്റ്റ് ഒരു മനുഷ്യന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത്ര ഭീകരമായി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിന്ന നിപ്പിൽ മരിച്ചു പോകുക എന്നൊക്കെ പറഞ്ഞ അത്യപൂർവമായിട്ടുണ്ടായിത്തീരുന്ന ഒരു കാർഡിയാക് അറസ്റ്റാണ്. നിങ്ങൾ മെഡിക്കൽ സയൻസിലുള്ള ആരോടോ, ഒരു കാർഡിയോളജിസ്റ്റിനോടോ, ഒരു ജനറൽ ഫിസിഷ്യനോടോ, എന്തിനൊരു MBBS ബിരുദധാരിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ ഇത്രയും മാസീവായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. കുറേ ആളുകളോട് ഒരു അധികം പതുക്കെ സംസാരിച്ചിരുന്ന ഒരാളാണ്. ഒരു ഒരു പത്ര പ്രസ് ക്ലബിൽ ഇരുന്നിട്ട് പതുക്കെ സംസാരിക്കുന്നതിനിടയിൽ നേരെ പിറകോട്ട് മറിഞ്ഞൊരു മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കുണ്ടായിട്ടുള്ള കാർഡിയാക് അറസ്റ്റിൻ്റെ ഒരു വ്യാപ്തി എത്ര ഭീകരമായിരിക്കും എന്നത് വൈദ്യശാസ്ത്രത്തിനറിയാം. ഇത് വിജയമാഷ്ക്ക് ചെയ്തു കൊടുത്തത് CPM എന്ന് പറയുന്ന പാർട്ടിയും അതിൻ്റെ ബൗദ്ധിക നേതൃത്വം ആയിട്ട് സ്വയം അവരോധിച്ചിട്ടുള്ള ഈ വിദ്വാന്മാരാണ്. ഇവരൊക്കെ ബൗദ്ധിക നേതൃത്വമായിട്ട് അവരോധിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ബൗദ്ധികതയാണ് ഇവരുടെ കയ്യിലൊക്കെ ഉള്ളതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളാണല്ലോ ഞങ്ങൾ. വിജയം മാഷ നേരിടാനുള്ള ബൗദ്ധികതയായിട്ട് നടക്കുന്ന ആളുകൾ അത് ഇവരുടെ ഒരു അതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലിപ്പോൾ ആസാദിനെ പോലുള്ള ആൾ ഇപ്പോൾ അടുത്ത് P. Surendran എന്നോട് പറഞ്ഞല്ല അടുത്ത് യോഗത്തെ പ്രസംഗിക്കുന്ന കേട്ടാ. P. Surendran കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ്. അയാളെ സാഹിത്യ അക്കാദമിയിൽ അടുപ്പിക്കാറില്ല അത്ര. അത്ഭുതം തോന്നി എനിക്ക്. ഇപ്പൊ ആസാദ് തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകളെ അടുപ്പിക്കാറില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാം. P. Surendran പോലെ എന്തെങ്കിലും എതിർപ്പ് CPM ഈ പറയുന്ന സർവാധിപത്യത്തിനെതിരായിട്ട് എന്തെങ്കിലും എതിർപ്പ് ഉന്നയിക്കുന്ന ഒരെഴുത്തുകാരനെയും സാഹിത്യ അക്കാദമി കയറ്റിയില്ല എന്ന് തീരുമാനിക്കാൻ ഇവരാരാണ്? അതവർ ചെയ്യുന്നു. അവരത് ചെയ്തിട്ട് ഈ എഴുത്തുകാരൊക്കെ ഈ പറയുന്ന ഒരു തരത്തിൽ മുഖ്യധാരയിൽ നിൽക്കുകയില്ല എന്ന് സ്ട്രക്ചറലായിട്ട് ഇൻഫ്രാസ്ട്രക്ചറലായിട്ട് ഉറപ്പ് വരുത്തിയിട്ട് ഇവര് സംഘപരിവാരത്തിൻ്റെ ബൗദ്ധിക വിരോധത്തിനും സംസ്കാര ഹത്യക്കും എതിരായിട്ട് നാട്ടുകാരെ വിളിച്ചു വരുത്തിയാൽ മനുഷ്യർ ചിരിക്കുകയേ ചെയ്യുള്ളൂ. CPM പലരും സ്വകാര്യമായിട്ട് ഞങ്ങളോടൊക്കെ പറയാറുണ്ട്, ഇത് പരസ്യമായി പറയാൻ പറ്റാത്തതുകൊണ്ടാണ്, അത്രയും ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അവർ സ്വകാര്യമായി ചിരിക്കുന്നു. പക്ഷേ ഒരു നാടിന് ഇങ്ങനെ പോകാൻ പറ്റില്ല, അതാണ് എൻ്റെ പ്രശ്നം. CPM അവരിവിടുത്തെ ഈ അക്കാദമി പറമ്പിലെ വെവ്വേറെ കസേരയിൽ പിടിച്ചിരുത്തിയിട്ടുള്ള മാന്യന്മാർ അവരൊക്കെ അങ്ങനെ ജീവിച്ചോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. അവർ ഇത്തരം കസേരകളിൽ ജീവിച്ച് മരിക്കും എന്ന് സ്വകാര്യമായിട്ട് വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ജീവിച്ച് മരിച്ചോട്ടെ അവർ. പക്ഷേ ഒരു നാടിനങ്ങനെ പറ്റില്ല, ഒരു ജനതക്ക് അങ്ങനെ പറ്റില്ല. കാരണം ഇത് വലിയ ഒരുപാട് മനുഷ്യരുടെ നാടാണ്. അതാണ് വിജയം മാഷയുടെ ആശയമായിരുന്നത്. നവോത്ഥാനത്തെ ഒന്ന് പറയാൻ നിങ്ങളിപ്പോൾ പറഞ്ഞു നടക്കുന്ന കാര്യത്തെ കുറിച്ച് അതാണ് നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ശങ്കര യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർക്ക് അത് പ്രസംഗിക്കാനുള്ള വിഷയമായിരിക്കും. അതല്ല, കേരളത്തിലെ കുറച്ചധികം ബൗദ്ധിക ആക്ടിവിസ്റ്റുകൾ, ബുദ്ധിജീവികളായിട്ടുള്ള ആക്ടിവിസ്റ്റുകൾ തങ്ങളുടെ ജീവിതം കത്തിച്ച് നടത്തിയിട്ട് ഒരു ജനതയെ നേർവഴിയിലേക്ക് നടത്താൻ നടത്തിയിട്ടുള്ള മൗലികമായ ത്യാഗത്തിൻ്റെ ഉള്ളടക്കത്തെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഈ കോളേജ് പ്രൊഫസർക്ക് അവിടെ ഇവിടെ മൈക്ക് കെട്ടിയിട്ട് രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും പ്രസംഗിക്കാനും അത് പിന്നീട് പുസ്തകമായി അച്ചടിച്ചിട്ട് നാട്ടിൽ മുഴുവൻ വിൽക്കാനും വേണ്ടിയിട്ടല്ല നവോത്ഥാനം ഉണ്ടായത്. നവോത്ഥാനം ഒരു ജനതയെ അതിപ്പെട്ടിരിക്കുന്ന അവരുടെ കാലത്തെ ഭാഷയിലെ ഇരുട്ടിൽ നിന്ന് ജനാധിപത്യത്തിൻ്റെയും മാനവികതയുടെയും തുറസ്സിലേക്ക് പിടിച്ചുകൊണ്ടുപോകാൻ അവനവൻ്റെ ജീവിതം. ഈ അയ്യപ്പ മാഷെ കുറിച്ച് നോക്കിയാൽ മാത്രം മതി. അയ്യപ്പ മാഷ് എന്ന് പറയുന്ന മനുഷ്യൻ തിരുകൊച്ചി ഈ പറയുന്ന ചെറായ് ഭാഗത്തെ ആദ്യത്തെ BA അയാളെ പിന്നീട് ഈ പണി തുടങ്ങിയതിന് ശേഷം നാട് മുഴുവൻ കല്ലെറിയ, പോകുന്ന വഴിക്ക് മുഴുവൻ കല്ലെറിയ, തലയിൽ ചാണകം കലക്കി ഒഴിക്കുക തുടങ്ങിയിട്ടുള്ള പണികൾക്കാണ് വിധേയമായിക്കൊണ്ടിരുന്നത്. ഈ മണപ്പുറം മുഴുവൻ അതിൻ്റെ തെളിവ് പറയും. മണപ്പുറം മുതൽ ഈ പറയുന്ന ചെറായി മുതൽ തൃശ്ശൂർ വരെയുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും കാൽനടയായിട്ടും മറ്റും വന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചു നടന്നത് മുഴുവൻ ഇത്രയും ത്യാഗം സഹിച്ചിട്ടാണ്. അന്ന് ചെറായിലുണ്ടായിരുന്ന ആദ്യത്തെ BA അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾക്ക് കലക്ടറാവാൻ പറ്റുമായിരുന്നു പഴയ ഈ കേരളത്തിൽ, പഴയ ഈ പറയുന്ന ബ്രിട്ടീഷ് കേരളത്തിൽ. അന്ന് കേരളമില്ല, തിരുകൊച്ചിയും
ഈ പറയുന്ന തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒക്കെ ഉള്ളത്. പറ്റുമായിരുന്നു അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ നശിക്കാം എന്ന് തീരുമാനിച്ച മനുഷ്യരുടെ പേരാണ് മനുഷ്യരുണ്ടാക്കിയ ഒരു ഏർപ്പാടിനെയാണ് നവോത്ഥാനം എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ കേരളീയ നവോത്ഥാനത്തിൻ്റെ ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ ഏറ്റവും ധീരമായ സാന്നിധ്യം എം എൻ വിജയനാണ്. ഇതാരെങ്കിലും പറയുന്നുണ്ടോ കേരളത്തിൽ? അങ്ങനെയാണ് നശിക്കാൻ തീരുമാനിക്കുക. ഇതാണ് അത്. ഇത് മനസ്സിലാവണമെങ്കിൽ ഒരു ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കണം. അങ്ങനെയാണ് അങ്ങനെയാണ് നശിക്കാൻ തീരുമാനിച്ചിട്ടാണ്, ഒരു ജനതയ്ക്ക് വേണ്ടി നശിക്കാൻ തീരുമാനിച്ചിട്ട് ഇറങ്ങി വന്ന ഒരാളാണ് വിജയ മാഷി. ഇങ്ങനെ സംസാരിച്ച് നടന്ന ഒരാളാണ്, അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ട് മരിച്ച ഒരാളാണ് എം എൻ വിജയൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ്. അങ്ങനെ പിന്നീട് പിൽക്കാലത്ത് അങ്ങനെ നശിക്കാൻ തീരുമാനിച്ചിട്ട് ഒരു രാത്രി ഒരു തെരുവിൽ വെട്ടേറ്റ് മരിച്ച ഒരാളാണ് ചന്ദ്രശേഖരൻ. അങ്ങനെയാണ് ഇങ്ങനെ നശിക്കാൻ തീരുമാനിച്ച മനുഷ്യര്, തങ്ങൾക്ക് ഭാവി വേണ്ടാന്ന് തീരുമാനിച്ച മനുഷ്യരുട്, അവരുടെ യുദ്ധത്തിന്റെ പേരാണത്. അവരുടെ യുദ്ധത്തിന്റെ പേരാണ് നവോത്ഥാനം എന്നുള്ളത്. അതാണ് എത്ര പേര് നേരെ മരിച്ചിട്ട് ഈ നവോത്ഥാനത്തിന്റെ പട്ടിക എടുത്തു നോക്ക്. ആദ്യത്തെ പത്രക്കാർ, ഈ പത്രക്കാർ മുഴുവൻ പോയിട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പേരിലല്ലേ ആണിയിടുക, അവിടെയല്ലേ ഈ പുഷ്പയത്രക്കളൊക്കെ കൊണ്ടു വെക്കുക, അവിടെയല്ലേ വെക്കുക. അയാള് ഈ തിരുവിതാംകൂറിൽ നിന്ന് അടിച്ചോടിക്കപ്പെട്ടിട്ട് കണ്ണൂർ അഭയാർത്ഥിയായി വന്ന് കടന്നിട്ട് ക്ഷയരോഗം ബാധിച്ചിട്ട് ചികിത്സിക്കാൻ സാധ്യമില്ലാതെ മരിച്ചു പയ്യാമ്പലത്ത് കിടക്കുന്ന ഒരുത്തനാണ് ഈ പറയുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അവരുണ്ടാക്കിയ നവോത്ഥാനം നിങ്ങൾ സാംസ്കാരിക നയന്മാർക്ക് പ്രസംഗിച്ചു തീർക്കാനുള്ളതല്ല എന്നൊരു മുന്നറിയിപ്പും എന്നൊരു വെല്ലുവിളിയും കേരളത്തിന്റെ സമകാലിക ലോകത്തുണ്ടാക്കി മരിച്ച ഒരാളാണ് വിജയ മാഷ്. അതാണ് വിജയമാഷ്ടസമരത്തിന്റെ പ്രാധാന്യം. ഇതേക്കാൾ വലിയൊരു സമരം കേരളത്തിന്റെ സമകാലിക ചരിത്രം കണ്ടിട്ടില്ല. പിന്നീട് ചന്ദ്രശേഖരനെയും മറ്റു സമരം വരുന്നുണ്ട്. അത് വിജയമാഷ്ക്ക് ശേഷം വരുന്നതാണ്. ഒരു പക്ഷെ ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾ നടത്തിയിട്ടുള്ള സമരം, അല്ലെങ്കിൽ ഇപ്പോൾ സന്തോഷൊക്കെ പോലുള്ള ആളുകൾ ഇവിടെ തൃശ്ശൂരിൽ നടത്തിക്കൊണ്ടേ ഇരിക്കുന്ന സമരം, ഈ സമരങ്ങൾക്കൊക്കെ വലിയ ഊർജമായി തീർന്നത് വിജയമാഷിന്റെ ഈ നിലപാടുകളാണ്. ഇപ്പോഴും കേരളത്തിന്റെ പല കോണുകളിലും ഈ പറയുന്ന ഒറ്റപ്പെട്ട മനുഷ്യരൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമരത്തിന്റെ നടുവിൽ വിജയമാഷ് ഉദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ ഒരു വിപ്ലവകാരിയായി തീരുക എന്നുള്ളതിൻ്റെ സാന്നിധ്യമാണ് വിജയമാഷ് ഉണ്ടാക്കിയത്. കാരണം അദ്ദേഹം ആർ എസ് എസിനെതിരായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ടാണ് ആർ എസ് എസിനെതിരായിരുന്നു? സി പി എം ആയതുകൊണ്ടല്ല അദ്ദേഹം ആർ എസ് എസിനെതിരായിരുന്നു. അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാമായിരുന്നു. കാരണം അദ്ദേഹം സന്യസിക്കാൻ പോയിട്ട് ഈ ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ അന്തേവാസിയായി താമസിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എല്ലാം അറിയാമായിരുന്നു. ഇപ്പോൾ അത്ര ആളുകൾ ഇപ്പോൾ യോഗം എന്ന് ചോദിക്കുമ്പോൾ എന്ത് യോഗം എന്ന് തിരിച്ച് ചോദിക്കാൻ പറ്റും? എന്താ എന്ത് യോഗത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പതഞ്ജലിയുടെ യോഗത്തെക്കുറിച്ചാണ്. ഇപ്പോൾ പിണറായി വിജയൻ വരെ പറയുകയാണ് യോഗം വളരെ നല്ലതാണ്. യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇതിൽ ഏതിനെ കുറിച്ചാണ് ഇയാൾ പറയുന്നത് എന്ന് തിരിച്ചു ചോദിക്കാൻ പറ്റും വിജയ മാഷ്ക്ക്. കാരണം യമത്തിലും നിയമത്തിലുള്ള പഞ്ചസാധന ക്രമങ്ങളുണ്ട്. അതും മാർസിസവും തമ്മിൽ നിങ്ങൾ എങ്ങനെയാണ് പൊരുത്തപ്പെടുത്തുക? നിങ്ങൾക്ക് പൊരുത്തപ്പെടുത്താൻ പറ്റില്ല. കാരണം യമത്തിലെ പഞ്ചസാധന ക്രമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് നീണ്ടുപോകും, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എന്തും കൊണ്ട് വന്ന് കീറച്ചാക്കുകയും കുറച്ച് ആളുകൾക്ക് സുഖലോലോമരന്മാരായിട്ട് ജീവിക്കാനും അധികാര കസേരയിൽ അള്ളിപ്പിടിക്കാനുള്ള ഏർപ്പാടിന്റെ പേരല്ല മാർസിസം, അത് മനുഷ്യ വിമോചനത്തിന്റെ മഹത്തായ കാഴ്ചപ്പാടാണ് എന്ന നിലപാടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായതെങ്കിൽ അത് അവിടെ നിൽക്കണം എന്ന് പറയാനാണ് തന്റെ വിജയമാഷ് തന്റെ ജീവിതം ഹോമിച്ചത്. അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, അപ്പൊ അതുകൊണ്ട് ആർ എം ബി ഐ പോലുള്ള പാർട്ടികൾ നേരിടുന്നത്, ആർ എം ബി ഒരു പക്ഷേ കേരളത്തിൽ രാഷ്ട്രീയ കക്ഷി എന്നുള്ളതല്ല, ആർ എം ബി മാത്രമേ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു ഒരു എന്താ പറയേണ്ടത് വളരെ ക്രൂരമായിട്ടുള്ള അവഗണന വളരെ ക്രൂരമായിട്ടുള്ള സമീപനമൊക്കെ നേരിടുന്നുള്ളൂ ആർ എം ബി ഐ. എന്തുകൊണ്ടാണ് ആർ എം ബി ഐ അങ്ങനെ നേരിടുന്നത്? ആർ എം ബി ഐ എങ്ങനെ ഒരു സമീപനം നേരിടാൻ ഇടവരുന്നത്? അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കാൻ കുറച്ചാളുകൾ നടത്തുന്ന ഒരു ശ്രമത്തിന്റെ പേരാണ് എന്നുള്ളതുകൊണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കുന്നു എന്ന കാര്യത്തെ ഇപ്പോഴും ലോകം സമ്മതിക്കാൻ തയ്യാറല്ല. കാരണം ലോകത്ത് വർഗങ്ങളുണ്ട്, ഒരു ഭരണവർഗമുണ്ട്. അതിൻ്റെ ഞാൻ പറയാറുണ്ട്, ഓക്സ്ഫാമിൻ്റെ ഒക്കെ കണക്ക് പറയാറുണ്ട്. ഞാനില്ല 24 മാസം ലോകം അടച്ചിട്ടു, 24 മാസം അടച്ചിട്ടു കൊറോണയാണെന്നാ പറഞ്ഞത്. ആകെ കുഴപ്പമാണ്, നിങ്ങളൊക്കെ മരിച്ചു പോകുന്ന ഈ വിജയൻ എല്ലാ വൈകുന്നേരവും തോന്നിയവാസമായിരുന്നു എന്ന് പറയാൻ ഞാൻ ഒറ്റ ഒരുത്തനേ ഉണ്ടായിട്ടുള്ളൂ ടെലിവിഷൻ ചാനലുകളിൽ. എല്ലാ വൈകുന്നേരവും ഒരുത്തൻ ഒരു മുഖ്യമന്ത്രി ടെലിവിഷൻ ചാനലിൽ വന്നിട്ട്
ഇന്ന് ഇത്രയും ആൾക്ക് രോഗമുണ്ടായി, ഇത്രയും പേര് മരിച്ചു, നിങ്ങളൊക്കെ മരിക്കാനാണ് പോകുന്നത്, നിങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിനേക്കാൾ സാമൂഹ്യ വിജയം മാഷ് ഉണ്ടെങ്കിൽ അയാളുടെ ആ പത്രസമ്മേളനം അവസാനിപ്പിക്കുമായിരുന്നു എന്നെനിക്ക് സംശയമില്ലാത്ത കാര്യമാണ്. സാമൂഹ്യ മനഃശാസ്ത്രത്തിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ദൈനംദിന പത്രസമ്മേളനം സംബന്ധിക്കാൻ പറ്റില്ല. എത്ര ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ! നിങ്ങളൊക്കെ മരിക്കാൻ പോകുന്നെന്ന് മനുഷ്യനോട് പറയാൻ പറ്റുമോ? അത്ര ആളുകളെ കൊന്നിട്ടുണ്ടോ കേരളത്തിലെ കൊറോണ? കേരളത്തിൽ 10-15,000 ആളുകളോ അതിലധികവും മരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മരണം കൊറോണ കൊണ്ട് മാത്രം ഉണ്ടായ മരണമല്ല, മറ്റനേകം കോമോർബിഡിറ്റീസ് എന്ന് ഇംഗ്ലീഷിൽ വൈദ്യത്തിൻ്റെ ഭാഷയിൽ പറയുന്ന കുറേ ഘടകങ്ങൾ കൂടി ചേർന്നിട്ടാണ് മരിച്ചത്. കൊറോണ ഇല്ലെങ്കിലും അല്ല കുറേ ആളുകൾ മരിച്ചു പോകുമായിരുന്നു ഈ കാലത്ത്. കാരണം മരിക്കും എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരേ ഒരു ഉറപ്പാണ്, വേറെ ഒന്നിനും ഒരു ഉറപ്പുമില്ല. എനിക്കറിയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഒറ്റ ഉറപ്പേ ഉള്ളൂ മരിച്ചു പോകും എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ 2 കൊല്ലം 24 മാസം ലോകം അടച്ചുപൂട്ടി ഇവരെല്ലാം കൂടി നമ്മളെ അങ്ങ് രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുണ്ടായത് 24 മാസം കൊണ്ടാണ്. 2022 കണക്ക് വരെ വെച്ചിട്ട് 2668 ശതകോടീശ്വരന്മാരാണ് ലോകത്തുള്ളത്. 2668 ശതകോടീശ്വരന്മാർ. ഇതിൽ 573 ശതകോടീശ്വരന്മാരുണ്ടായത് കഴിഞ്ഞ 24 മാസം കൊണ്ടാണ് സ്നേഹിതന്മാര്. കൊറോണയുടെ കാലത്ത് എന്ത് ലോകമാണ് അവരുണ്ടാക്കുന്നത്! അവർക്ക് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ, മുതലാളിത്തത്തിൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അവരുടെ ഭരണത്തിന്, അവരുടെ ലോക നേതൃത്വത്തിന്, അവരുടെ ധൈഷണികന്മാർക്ക്, അവരുടെ എഴുത്തുകാർക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. 24 മാസം അവരുടെ ചാകരയായിരുന്നു, കൊയ്ത്ത് കാലമായിരുന്നു. 573 ശതകോടീശ്വരന്മാരുണ്ടായി ലോകത്തിലെ. ശതകോടീശ്വരന്മാരുടെ കയ്യിൽ 22 കൊല്ലം മുമ്പ് ലോകത്തിലെ മൊത്തം സമ്പത്തിൻ്റെ 4.79% മറ്റോ ഉള്ളതെങ്കിൽ ഇപ്പൊ അവരുടെ കയ്യിൽ 13% സമ്പത്ത് കുഞ്ഞുകൂടിയിരിക്കുന്നു. അസമത്വം, ഇത് കമ്മ്യൂണിസ്റ്റുകൾ പറയുന്ന കാര്യമല്ല. പാരീസില് ലിബറൽ എക്കണോമിസ്റ്റുകളായിട്ടുള്ള തോമസ് പിക്കറ്റി, ആ പേര് ഇവിടെയൊക്കെയുള്ള പലരും കേട്ടിട്ടുണ്ട്, തോമസ് പിക്കറ്റിയെയും ലൂക്കാസ് ചാൻസലിനെയും പോലുള്ള പ്രസിദ്ധരായിട്ടുള്ള ലിബറൽ ധനശാസ്ത്രകാരന്മാർ ചേർന്നിട്ട് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, ഒരു ഗവേഷണ സ്ഥാപനം. ആ ഗവേഷണ സ്ഥാപനത്തിന്റെ പേര് ദി ഇൻഇക്വാളിറ്റി ലാബ് എന്നാണ്, അസമത്വ ലാബ് എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം നടത്തുന്നുണ്ട്. അവരുടെ വാർഷിക റിപ്പോർട്ടുണ്ട്. അസമത്വങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ അസമത്വം. 1922 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ ഈ പറയുന്ന ആദായ നികുതി നിയമങ്ങൾ കൊണ്ടുവരുന്നത്. 1922 ഇന്ത്യയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അധികമാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ അസമത്വത്തിന്റെ നിരക്ക്. ഇതാണ് പറഞ്ഞുപോയാൽ തീരുകയില്ല. ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാർ പരിഗണിക്കേണ്ടത്. ഇതിനെയൊക്കെ മുൻനിർത്തി യുദ്ധം നടത്താനുള്ള ഒരു ഏജൻസിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനുള്ള ഒരു പ്രത്യയ ശാസ്ത്ര ഉപാധിയാണ്, ദാർശനികമായിട്ടുള്ള ഉപാധിയാണ് മാർക്സിസം എന്ന് പറയുന്ന കാഴ്ചപ്പാടിൻ്റെ പുറത്ത് യുദ്ധത്തിനിറങ്ങി അസ്തമിച്ചൊരു മനുഷ്യൻ്റെ പേരാണ് വിജയമാഷ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ യുദ്ധങ്ങൾക്ക് അദ്ദേഹത്തിനെ വെളിച്ചമാകാം. ഉണ്ടാവില്ല, എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലില്ല, നമുക്കറിയാം കർണാടകത്തിൽ ഇല്ലാന്നറിയാം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് എല്ലാ പാർട്ടിയും ഭരണവർഗ പാർട്ടിയായിട്ടിരിക്കുന്ന ഒരു സ്ഥലം? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ആർഎംപിയെ വളർത്തണമെങ്കിൽ വളരെ കഷ്ടപ്പാടാണ് എന്ന് ആർഎംപി നേതാക്കന്മാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കഷ്ടപ്പെട്ടും ഇതുപോലുള്ള ബദൽ പ്രസ്ഥാനങ്ങൾ വളർന്നു വരണം. അത് പക്ഷേ വിജയമാഷ് കണ്ടിരുന്ന തങ്ങളുടെ ആശയങ്ങളുടെ പുറത്ത്, ഒരു പക്ഷേ ക്യൂബയിലിരുന്നിട്ട് ഫിഡൽ കാസ്ട്രോയും ഈ കേരളത്തിൽ പ്രവർത്തിച്ചിട്ട് വിജയമാഷൊക്കെ കണ്ടിരുന്ന സംസ്കാര ആശയങ്ങളുടെയും സംസ്കാരത്തിൻ്റെ പുറത്ത് വിപ്ലവമുണ്ടാകും എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ സാധൂകരണമായിട്ടാണ് എല്ലാ പാർട്ടികളും ഭരണവർഗ പാർട്ടികളായ കേരളത്തിൽ, ഒരു പക്ഷേ ചന്ദ്രശേഖരൻ തുടങ്ങിയിട്ട് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേരൊന്നും പറയേണ്ട കാര്യമില്ല, ഇത്രയൊക്കെ ആളുകൾ ഇങ്ങനെ ഒരു വഴിക്ക് എതിർപ്പിൻ്റെ സ്വരൂപമായി നീങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ യുദ്ധം തുടരട്ടെ. ഈ യുദ്ധത്തിൻ്റെ ആശയ സമുച്ചയമായി തീരുന്നതിൽ നിങ്ങൾക്ക് വിജയമാഷ്ടെ കൈ ഉറപ്പായും പിടിക്കാൻ പറ്റും എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവസാനിക്കും.